ഹലോ ഫ്രണ്ട്സ്, എം കെ എൻ ക്രാഫ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്ലേ വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. ക്ലേ വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ട്, ഒരു ആൻറ്റിക് ലുക്കൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ്, നമ്മുടെ ശില്പകാർ എന്ന് പറഞ്ഞു വന്നിരുന്ന സംഭവം തന്നെയാണ്. ഇപ്പോൾ പേര് മാറിയെന്നേ ഉള്ളൂ. ഇതിൽ രണ്ട് പാക്കറ്റ് ഉണ്ടായിരിക്കും. ഈ രണ്ട് പാക്കറ്റും കൂടെ നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടിലും രണ്ട് കളറായിട്ടുള്ള ക്ലേ ആണുള്ളത്. അത് രണ്ടും ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ വൈറ്റ് കളറിലുള്ള ക്ലേ ആയിട്ടത് മാറും. അതിന് ഒരുപാട് നേരം നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. രണ്ടും ഒരേ ക്വാണ്ടിറ്റി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അധിക സമയം അത് പുറത്തിരുന്ന് കഴിഞ്ഞാൽ അത് കല്ലായിട്ട് മാറും. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ വൈറ്റ് കളറും ഗ്രേ കളറും കൂടെ ഉള്ളത് നല്ല വൈറ്റ് കളറാവുന്നത് വരേക്കും കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇടയിൽ ലേശം ടോൾക്കം പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഒട്ടൽ മാറി കിട്ടും. അപ്പോൾ കുറച്ച് പൗഡർ വിരലിൽ നന്നായിട്ടാക്കുക. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നല്ല വൈറ്റ് കളറിൽ ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ലേശം പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കുപ്പി. കുറച്ച് നീളത്തിലുള്ള കുപ്പിയാണ്. അപ്പോൾ ഒരു മൂന്ന് പോർഷൻ പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ക്ലേ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ ചെറിയ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് പി വി സി പൈപ്പ് ഉപയോഗിച്ചിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുക. നമ്മുടെ കൈ വെച്ച് വെറുതെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ മിക്സ് ചെയ്ത ഉടനെ ആകുമ്പോൾ നന്നായിട്ട് പരത്താൻ പറ്റും കൈ വെച്ചിട്ട് തന്നെ. ഇത് നന്നായിട്ട് പരത്തി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചുരുട്ടി ഒരു ഉരുള പോലെ ആക്കിയെടുക്കണം. ഞാനൊരു നാലഞ്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് റോൾ ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം വലിയൊരു ഉരുള പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് കുപ്പിയുടെ മുകൾ ഭാഗത്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം. കുറച്ച് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് അതിനവിടെ നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തുക. ഗ്ലൂഗണ്ണ് യൂസ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല. ഈ പേപ്പർ നന്നായിട്ട് കുപ്പിയിൽ ഒട്ടുന്ന സമയത്ത് ക്ലേ വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്ലേ ഉണങ്ങിപ്പോവില്ല. മറ്റത് ആദ്യം ഇത് ചെയ്യുമ്പോൾ ക്ലേ ഉണങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലേ കുറേശ്ശെയായിട്ട് എടുക്കുക എന്ന്. നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ക്ലേ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നന്നായിട്ട് അതിൻ്റെ ഷേപ്പിൽ അമർത്തി കൊടുക്കുക. കുറച്ച് താഴെ വരേക്കും ഒട്ടിച്ച് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ ബ്ലേഡോ തെർമോക്കോൾ കട്ടറോ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കുക. ഇപ്പോൾ ക്ലേ വെച്ച് ഒട്ടിച്ച് അവസാനിച്ച ഭാഗത്ത് ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലേ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതിനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് ഒന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ ചെറിയ നമ്മളെ ഈ കയറ് പോലെ പിരിഞ്ഞ് കിട്ടും. ഇതിനെ അതിൻ്റെ താഴെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ പരത്തിയെടുത്ത പോലെ പരത്തിയിട്ട് ആവശ്യത്തിനുള്ള ഭാഗം കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ താഴേക്ക് നമുക്ക് വെച്ചൊട്ടിക്കണം. ആ കഴുത്തിൻ്റെ അതുവരെ, ആ കുപ്പിയുടെ കഴുത്തിൻ്റെ അതുവരേക്കും ഞാൻ ഇതുപോലെ ഒട്ടിക്കുകയാണ്. ക്ലേ കുഴച്ച ഉടനെയാണെങ്കിൽ ഫെവിക്കോൾ തേക്കേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഫെവിക്കോൾ തേച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. ഞാനിതുപോലെ മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് ആ കുപ്പിയുടെ കഴുത്ത് വരേക്കും ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ആ കഴുത്തിൻ്റെ അതുവരെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചെറിയ ചെറിയ പീസുകൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യും. ഇതൊക്കെ സ്വന്തം ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യട്ടെ. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ വെച്ച് ഒട്ടിക്കാം. ഡിസൈനുകൾ സ്വന്തമായിട്ട് ചെയ്യാം. ഇതുപോലെ ചെറിയ ചെറിയ വള്ളികൾ നീളത്തിൽ വയ്ക്കാം. ഇനി ഇതിന് ഞാൻ ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്തും കൂടെ ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് വയ്ക്കുകയാണ്. പിന്നെ അതിൽ നമുക്ക് ഡിസൈനുകൾ ചെയ്യാം. ആ ഡിസൈനുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ടൂളുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പെന്നിൻ്റെ നിബ്ബ്, അതുപോലെ ഒരു മരുന്നിൻ്റെ അടപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഉണങ്ങുന്നതിന് മുന്നേ വേണം നമ്മൾ
അതിലേക്ക് ഡിസൈനും പകർത്താൻ വേണ്ടിയിട്ട്. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിലേക്ക് അമർന്നാലും ഡിസൈന് പുറത്തേക്ക് വരില്ല. അപ്പോൾ അത് മരുന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് കുറച്ച് വലിയ ഡിസൈനും അതിൻ്റെ ഉള്ളിൽ പേനയുടെ നിബ് വെച്ചിട്ട് ചെറിയ ചെറിയ ഡിസൈനുകളും കൊടുത്തിട്ടുണ്ട്. നിബിൻ്റെ പുറകുവശം യൂസ് ചെയ്താലും ചെറുതായിട്ടുള്ള ഡിസൈനുകൾ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു ഡിസൈൻസൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തെർമോകോൾ കട്ടർ വെച്ചിട്ട് അതിൽ കുറച്ച് സ്ക്വയർ ഷേപ്പുകൾ ചെയ്യണം. സ്ക്വയർ ഷേപ്പ് കംപ്ലീറ്റ് കട്ട് ചെയ്ത ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിൽ പേനയുടെ നിബ് വെച്ചിട്ട് ഓരോ കുത്തുകളും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്ക് വേണ്ടിയിട്ട് ഫ്ലവർ ചെയ്യാൻ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ചെറുതായിട്ട് ചെറിയ ചെറിയ ബോളുകൾ നമ്മൾ പെറ്റലിൻ്റെ ഷേപ്പിൽ കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. അതിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് മടക്കി കൊടുക്കുക, ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇതുപോലെ 5 പെറ്റൽ വെച്ചിട്ടാണ് ഞാനൊരു ഫ്ലവർ ചെയ്യുന്നത്. ചെറിയൊരു ബോള് ഒന്ന് പരത്തി കൊടുത്ത് അതിൻ്റെ നടുവിലും കൂടെ വെക്കുന്നുണ്ട്. നടുവിൽ വെച്ച് ഇനി ഇതേപോലെ ഇത് കുപ്പിയിലേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇതിലൊരു ഡിസൈൻ ഉണ്ട് കുപ്പിയിൽ, ആ ഭാഗത്ത് വെച്ചിട്ട് ഞാൻ പൂവിനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ആ പൂവിൻ്റെ നടുവിൽ വെച്ച ആ റൗണ്ട് ഷേപ്പിലുള്ളതിൽ പേനയുടെ നിബ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ചെറിയ ചെറിയ ഡിസൈൻസ് വരും. അത് കഴിഞ്ഞ് നമ്മുടെ പൂവിൻ്റെ ഉള്ളിൽ നമ്മുടെ തെർമോകോൾ കട്ടർ വെച്ചിട്ട് ചെറുതായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ആ പൂമ്പൊടിയുടെ ഡിസൈൻസും അതിൽ വരും. ചെറിയ ചെറിയ വരകൾ അടുത്തടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതുപോലെ ഒരു 3-4 പൂക്കളും കുറച്ച് വള്ളികളും റെഡി ആക്കിയിട്ട് നമുക്ക് ഇതിൽ ഡിസൈൻ ചെയ്യാം. മുകളിലേക്കും താഴേക്കൊക്കെ കുറച്ച് വള്ളികളും കൂടെ വെച്ച് ഇതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഒരു ഫ്ലവറും കുറച്ച് വള്ളിയും വെച്ചിട്ടുണ്ട്. ഇനി അതിനെ കുറച്ച് ഇലകളും കൂടെ വെച്ച് കുറച്ചും കൂടെ വള്ളിയും ഒരു 2-3 പൂവും കൂടെ വെക്കണം. പൂവിൻ്റെ പൂമ്പടിക്ക് വേണ്ടി ചെയ്ത അതേ സംഭവം ഞാൻ തെർമോകോൾ കട്ടർ വെച്ചിട്ട് ഇലയിലും ചെയ്യുന്നുണ്ട്. ഇലയിൽ ചെയ്യുമ്പോൾ ഇലയുടെ വരകളൊക്കെ കറക്റ്റായിട്ട് അതിൽ ഭംഗിയായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു മുത്തുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുപ്പിയുടെ മുകൾ വശത്ത് വെച്ച് ഒട്ടിക്കണം. അതുപോലെ നമ്മൾ ഒരു കയറ് പോലെ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ താഴെയും വെച്ചു. ഇപ്പോൾ ഏകദേശം നമ്മുടെ കുപ്പി റെഡിയായിട്ടുണ്ട്. അടുത്തത് എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ബ്ലാക്ക് അക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത ക്ലേ വർക്കിൽ മാത്രം പെയിൻറ്റ് അടിച്ചെടുക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ ഗോൾഡൻ കളർ പൗഡർ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് കളർ കംപ്ലീറ്റ് ഉണങ്ങുന്നതിന് മുന്നേ ചെയ്താൽ നമുക്ക് മീഡിയം യൂസ് ചെയ്യേണ്ട, മീഡിയത്തിൽ ചേർത്തിട്ട് വേണം അല്ലെങ്കിൽ ഗോൾഡൻ പൗഡർ യൂസ് ചെയ്യാൻ. ഈ കംപ്ലീറ്റ് ഈ ബ്ലാക്ക് കൊടുത്ത ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഗോൾഡൻ കളർ കൊടുക്കാം. ഞാനിവിടെ ആൻറ്റിക് ലുക്കിൽ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് വീട്ടിൽ നല്ലൊരു ഷോപ്പീസായിട്ട് വെക്കാം. ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സ് MKN ക്രാഫ്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അയച്ചു തരിക. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ആരും പോവരുത്, ഇന്നത്തെ ട്രൈഡ് പിക്ചേഴ്സ് കാണാം. ഫാത്തിമ ഹനീന, ഫാത്തിമ ഫിദ, ഫാത്തിമ സൻഹ. സൻഹ നമ്മുടെ 3 വീഡിയോസിൻ്റെ ട്രൈഡ് പിക്ചേഴ്സ് അയച്ചിട്ടുണ്ട്. അൻഷിത MK, ശ്രീയരാജും അതുപോലെ നമ്മുടെ 2 വീഡിയോസിൻ്റെ ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. ഫാത്തിമ ഫർഹാന KP, മിൻഹ ഫാത്തിമ, സഫ ഫാത്തിമ, അലീന PS, മിന്യ ഫാത്തിമ, ഷിഫ ഷെറിൻ, ഹിബ KT.